അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഫുട്ബോൾ കളിക്കാത്തത് ചിലപ്പോൾ എൻ്റെ മാത്രം ഫീലിംഗ് ആണെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഫീലിംഗ് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ, കാരണം ഞാൻ ചിലപ്പോൾ ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടാതിരിക്കും. പല ആൾക്കാർക്കും പല പ്രിഫറൻസ് ആണ്, പല ആൾക്കാർക്കും പല നേച്ചറാണ്, പല ഇഷ്ടങ്ങളാണ്. അപ്പം അത് ഞാൻ വിചാരിച്ചു ചിലപ്പം എനിക്കങ്ങനെ തോന്നിയായിരിക്കും. അപ്പം എന്നുള്ള ഒരു പോള് കണ്ടക്ട് ചെയ്തു നമ്മൾ. അപ്പം മൊബൈലിലായിട്ടാണ് പറയുന്നത്, കറൻ്റ് പറയുന്നത്. കണ്ടക്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു 6500 പേര് ആ ഒരു കമൻറ്റിന് വോട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിരുന്നു അത്. അപ്പം 6500 പേരിൽ 90% പേരും പെസ്സിലാണ് സപ്പോർട്ട് ചെയ്തത്, 10% പേര് മാത്രം ഈ ഫുട്ബോൾ സപ്പോർട്ട് ചെയ്തു. അപ്പം ഏകദേശം ഏതാണ് 10% എന്ന് പറയുമ്പോൾ 6500 10% പറയുമ്പോൾ 650 പേര് മാത്രമാണ് ഈ ഫുട്ബോളിന് പുറകെ പോയത്. ഏകദേശം 6000 പേരും പെസ്സിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പോൾ എൻ്റെ മിസ്റ്റേക്കല്ല, എന്തായാലും ഗെയിം ഷോ കണ്ട് തന്നെയാണ്. അപ്പം സമാധാനം എന്തായാലും. അപ്പം നമ്മളിന്ന് പെസ് മൊബൈലൊന്നും അല്ല പറയാൻ പോകുന്നത്, നമ്മൾ പറയുന്നത് പെസ് കൺസോൾഡ് ആരെയാണ് പറയാൻ പോകുന്നത്, പെസ്സല്ല ഈ ഫുട്ബോൾ കൺസോൾഡ് ആരെയാണ് പറയാൻ പോകുന്നത്. പെസ്സിനെ വായി വരുത്തുള്ളൂ, കാരണം ഇത്രയും വർഷമായിട്ട് 2017 തൊട്ട് 2021 വരെയും പെസ് എന്നല്ലേ പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് പെസ്സിനെ വായി വരുന്നുള്ളൂ എപ്പോഴും. ഇപ്പോൾ ഇപ്പോഴും ആൾക്കാർ പലരും പെസ് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ഫുട്ബോളൊന്നും അധികം ആരും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അതെന്തേലും ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് ഒരു 1.5 മാസമായിട്ട് കളിക്കും ഫിഫയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഫിഫ 22 PC കുറച്ച് ദിവസം കളിച്ചു, 23 PC ഇപ്പോൾ കറണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചു ഈ ഫുട്ബോളെ പേര് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. കുറച്ച് ദിവസം നമ്മൾ ലൈവ് സ്ട്രീമൊക്കെ കിട്ടുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഇന്നലെ മേലെ ഈ ഫുട്ബോൾ 23 ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു എടുത്ത് കളിച്ചു. അപ്പം ഒരു എന്താണ് ഒരു ഓൺലൈൻ മാച്ചാണ് കളിച്ചത്, നമ്മുടെ ഡിവിഷൻ മാച്ചാണ് കളിച്ചത്. അപ്പം കളിച്ചു. അപ്പം ഇന്നലെ കളിച്ചിട്ട് ഫിഫ കളിച്ചത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുകയാണ്. ഫിഫ കളിച്ചത് വെച്ച് ഇതിൻ്റെ ഗെയിം പ്ലേ കമ്പയർ ചെയ്യാൻ ഫിഫയായിട്ട് ഒരു കാര്യം കൊണ്ടും ഈ ഒരു ഗെയിമിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ പോസിറ്റീവും പറയാം, നെഗറ്റീവും പറയാം. നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവും പറയാം, നെഗറ്റീവും പറയാം. അപ്പം ഫസ്റ്റിലെ ഗെയിം കളിച്ച എക്സ്പീരിയൻസ് പറയാം. ഫിഫ ഒരു 1.5 മാസം കളിച്ചിട്ട് ഈ ഗെയിം കളിക്കുമ്പോഴാണ് നമുക്ക് ഫിഫ എത്രത്തോളം ഈ ഗെയിമിനെക്കാട്ടി വലുതാണെന്ന് മനസ്സിലാവുന്നത്. PC ആണ് പറയുന്നത്, മൊബൈലാണ് പറയുന്നത്. മൊബൈലിനകത്ത് ഫിഫ ഒന്നുമല്ല. അപ്പം ഇന്നലെ ജസ്റ്റ് എടുത്ത് കളിച്ചിട്ട് എൻ്റെ കൺട്രോളർ ഞാൻ ഞെക്കി ഞെക്കി പൊട്ടിച്ചില്ല എന്നേ ഉള്ളൂ. അമ്മാരി അവസ്ഥയാണ്. കാരണം പെസ് PC ഞാൻ കുറച്ചാൽ കളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ കുറച്ചാൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ആ ഒരു ഗെയിം എന്താണ്, ഗെയിം എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അല്ലേ കളിക്കുമ്പോൾ. നമുക്ക് സ്ട്രെയിൻ ഒന്നും ഇല്ലായിരുന്നു കളിക്കാൻ പറഞ്ഞാണ് ഗെയിം. ഫിഫയാണ് ഞാൻ വളരെ കൂളായിട്ടായിരുന്നു കളിക്കുന്നത്. ഒരുപാട് കമൻസ് ഞാൻ ഫിഫ കളിക്കുമ്പോൾ ബ്രോ നല്ല കൂളാന്ന് പറയുമ്പോൾ കുറേ കമൻസ് കണ്ടുണ്ട്. കാരണം നമ്മൾക്ക് ആ കളിക്കുമ്പോൾ അറിയാം നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് കളിക്കാം. കാരണം ഗോൾ അടിച്ചാലും ഗോൾ വഴങ്ങിയാലും ഒക്കെ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് അത് കൂളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു അറ്റാക്കും ഡിഫൻസൊക്കെ കൂളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം ഇന്നലെ എടുത്ത് കളിച്ച് സത്യം പറയാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പന്തിൻ്റെ സ്പീഡുണ്ടല്ലോ, ഈ ഒരു പന്തിൻ്റെ സ്പീഡിനെക്കാട്ടി സ്പീഡാണ് പ്ലേയേഴ്സ് കളിക്കുന്നത്. ഒരു സൂപ്പർ ഒരു 11 സൂപ്പർമാൻ ഡിഫെൻഡ് ചെയ്യും, ഒരു 11 സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യും, പന്ത് പയ്യേ പോകത്തുള്ളൂ. പക്ഷേ പ്ലേയേഴ്സ് അമ്മായ സ്പീഡിലാണ് റൺ ചെയ്തത്. പ്ലെയർ ഡീറ്റെയിൽ ചെയ്യുന്ന സാധനമാണ് ഈ ഒരു ഗെയിമിൽ മെയിനായിട്ട് ഇല്ലാത്ത കാര്യം. നിങ്ങൾക്ക് ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ആ ഗെയിമിൽ ഒരുപോലും ജയിച്ചു. ജയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോണത്തിനും കുറേ അറ്റാക്ക് കിട്ടി. അറ്റാക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബാക്ക് ലൈനിൽ നിന്ന് പാസ് ചെയ്യുന്ന ടൈമിൽ ഈ പ്ലേസ് സ്പീഡ് ഓടുകയിൽ പന്ത് പയ്യേ ഓടത്തുള്ളൂ, പന്ത് പയ്യേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും പന്ത് കാലിൽ നിന്ന് പോവും, ഇൻ്റർസെപ്റ്റ് ആവും, അല്ലെങ്കിൽ ബ്ലോക്ക് വീഴും, അറ്റാക്ക് ചെയ്യും. അല്ലാതെ ഒരു ഡിഫൻസിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാനൊന്നും ഈ ഒരു ഗെയിം പറ്റുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ ടീം സ്ട്രെങ്ത് വളരെ കുറവാണ്, ഞാൻ ആരെയും ട്രെയിൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഒപ്പോണൻറ്റിനും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒപ്പോണൻറ്റും കിടന്ന് പാടുകയാണ്. ജസ്റ്റ് അങ്ങോട്ട് ടച്ച് പാസ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക, അതുമാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റാക്ക് ചെയ്യാനോ ഡ്രിബിൾ ചെയ്യാനോ അല്ല റൺ ചെയ്യാനോ ഒന്നും ഈ ഒരു ഗെയിമിൽ പറ്റുന്നില്ല. മെയിൻ റീസൺ പറയാനുള്ള പ്ലെയർ ഡീറ്റെയിലിംഗ് തന്നെയാണ്. കാരണം പ്ലെയേഴ്സിൻ്റെ ഒരു സ്പീഡൊക്കെ ഏകദേശം ഒരേ കണക്ക് തന്നെയാണ് ഗെയിമിലും. ഡിഫൻസിലാണെങ്കിലും അറ്റാക്കിലാണെങ്കിലും ഒക്കെ ഒരേ കണക്ക് തന്നെയാണ് പ്ലേയേഴ്സ് കളിക്കുന്നത്. നമുക്ക് മെയിൻലി ഈ ഒരു ഗെയിമിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ചെയ്യുന്ന പന്ത് പോവും. അപ്പം ഹൈ പ്രസ്സായിട്ട് ഹൈ പ്രസ്സിങ് ആയിരിക്കും ഗെയിമിലും. ഫിഫയിലൊക്കെ വെച്ചാൽ ഹൈ പ്രസ്സിങ് വെച്ചാൽ വേറൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് നമ്മൾ ഒരുപാട് ഗോളിന് പുറകെ നിൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരുത്തി ഗോൾ അടിക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ.
ഈ ഒരു ഗെയിം ഫുൾ അത് തന്നെയാണ്. കാരണം ഫിഫയിൽ പിന്നെ പ്ലേയേഴ്സ് തമ്മിൽ ഡീറ്റെയിലിംഗ് വേരിയേഷൻ ഉണ്ട്. പ്ലേയേഴ്സ് തമ്മിൽ തമ്മിൽ കളിക്കുമ്പോൾ ഉള്ള എന്താണ് ഒരു സ്പീഡ് കാണലും ബോൾ കൺട്രോള്, ഡ്രിബ്ലിങ് ഫിനിഷിങ് ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആക്ഷിക്കാത്തത്. നമ്മുടെ പെസ്സിലും ആണ് കാര്യങ്ങളുണ്ട്. പെസ് സീരീസിലും പ്ലെയർ ഡീറ്റെയിലിംഗ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗെയിം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ കൊട്ടക്കണക്കിന് ഇവൻറ്റ്സ് തരണമെന്നോ കൊട്ടക്കണക്കിന് റിവാർഡ് തരണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത്യാവശ്യം മാന്യമായ റിവാർഡ് തരണം, പ്ലെയർ ഡീറ്റെയിലിംഗ് വേണം, കുഴപ്പമില്ലാത്ത ഇവൻറ്റ്സ് വേണം. ഈ പെസ് 4-5 കൊല്ലം കളിച്ചത് നമ്മൾ ഒരുപാട് റിവാർഡ് ഉണ്ടായിട്ടാണോ? ഒരുപാട് ഇവൻറ്റ് ഉണ്ടായിട്ടാണോ? ഒന്നുമില്ല. പെസ് 17 എടുത്താലും പെസ് 18 എടുത്താലും ക്യാമ്പയിൻ ഉണ്ട്, ടൂറുണ്ട്, പിന്നെ ഓൺലൈൻ മാച്ചിൽ റിവാർഡ് കിട്ടുന്ന ഓൺലൈൻ മാച്ചുണ്ട്. പെസ് 19 അതുപോലെ തന്നെയായിരുന്നു. പെസ് 20 വന്നപ്പം വേറൊരു പേര് കൊടുത്തു, മാച്ചിൻ്റെ ആക്കി, അതിനകത്തൊരു സ്പെക്ടേറ്റ് ഓപ്ഷൻ കൊടുത്തു. എന്താ അത്രയൊക്കെ ഉള്ളു, വേറൊന്നുമില്ല. ജസ്റ്റ് ഓൺലൈൻ മാച്ച് തന്നെയാണ്, അതിനകത്ത് റിവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ബോക്സ് ഡ്രൈവും അടക്കം തന്നെ സ്കോഡ് ബിൽഡിങ്ങും. സ്കോഡ് ബിൽഡിങ്ങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗെയിം. സ്കോഡ് ബിൽഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ടീമിൻ്റെ പവർ മാറും, പ്ലേയേഴ്സിൻ്റെ പവർ മാറും, വേരിയേഷൻ വരും. ആ ഗെയിമിൽ ആ ഒരു കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അതായിരുന്നു ഗെയിം. ഫിഫയിലും കറൻലി ഇപ്പോൾ അടക്കാനാണ് സ്കോഡ് ബിൽഡിങ്ങ് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് SBC ഉണ്ടായിരുന്നത്, സ്കോഡ് ബിൽഡിങ് ഏരിയ ഉണ്ടായിരുന്നത്, ഒക്കെ ഗെയിമിൽ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്ത സംഭവമാണ്. അപ്പം അതിനൊക്കെയാണെന്നും ഫിഫയും അതിനൊക്കെയാണ് കറൻലി ഫിഫയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് കുറേ പ്ലേയേഴ്സിനെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്ലെയർ ഇപ്പം ബേസ് കാർഡാണെങ്കിലും വൈറ്റ് കാർഡാണ്, വൈറ്റ് ബോൾ ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും വലിയൊരു വേരിയേഷൻ ഒന്നും ഗെയിമിൽ പ്ലേയേഴ്സ് തമ്മിൽ ഇല്ല. നിങ്ങൾക്ക് ഗെയിം പ്ലേ ഞാൻ കാണിച്ചാൽ ഫിഫ കളിക്കുന്ന ഗെയിം പ്ലേയും അതൊക്കെ തന്നെ എന്താണ് നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളിത് കളിച്ചാൽ നിങ്ങൾക്ക് റിയലി ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 പേര് തോന്നും. പക്ഷേ ഇത് കളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിലേതാണ് ബെറ്റർ, ഏതാണ് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഗെയിം, ഏതാണ് സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിം. അപ്പം റിവാർഡൊക്കെ വിടാം, റിവാർഡ് ഇവൻസൊക്കെ വിടാം, പോട്ടെ. ഗെയിം പ്ലേ ആണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്കിത് കളിച്ചറിയാൻ പറ്റും ഏതാണ് ബെറ്റർ ഗെയിം, ഏതാണ് തൊഴുമ്പ് ഗെയിം എന്നറിയാൻ പറ്റും. പെസ് സീരീസിൽ ഈ ഒരു സാധനം ഫിഫയായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. കാരണം പെസ് സീരീസിൽ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു, പ്ലേയേഴ്സ് ഏകദേശം ഉണ്ടായിരുന്നു. നമുക്ക് ഗെയിമിൽ ഗോൾ വീഴുന്നതൊന്നും എന്താ ഡിഫൻസ് ചെയ്ത് പന്ത് പോയൊന്നും അല്ല മെജോറിറ്റി ഗോളും വീഴുന്നത്. ഡിഫൻസ് ചെയ്ത് പന്ത് വീഴുന്ന ഗോളൊക്കെ ഇപ്പം നമുക്കറിയാം, റിയൽ ഫുട്ബോൾ എടുത്താലൊക്കെ ഡിഫൻസ് ചെയ്ത് പന്ത് പോയിട്ട് ഗോൾ വീഴുന്നു വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെയാണ്. കാരണം ഒരു 100 ഗോൾ വീഴുമ്പോൾ ഒരു 4-5 ഗോളൊക്കെയാണ് അങ്ങനെയൊക്കെ വീഴുന്നത്. പക്ഷേ ഈ ഫുട്ബോൾ എന്ന ഗെയിമിൽ PC ഞാൻ പറയുന്നത്, PC ഗോൾ മെജോറിറ്റി ഗോൾ വീഴുന്ന ഇങ്ങനെ വീഴുന്നത്. അപ്പം ഗെയിമിൽ നമുക്കൊരു വലിയ റോളൊന്നും ഇല്ല ഗെയിം. നമ്മുടെ പ്ലേയേഴ്സിന് നമ്മുടെ കളിക്കോ നമ്മുടെ എന്താണ് നമ്മുടെ സ്കില്ലിനൊന്നും വലിയൊരു റോള് ഗെയിമിൽ ഈ ഫുട്ബോളിൽ കറൻലി PC ഇല്ല. പിന്നെ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് കളിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ കളിക്കാം. എൻ്റെ കൺട്രോളർ ഇന്നലെ ഞാൻ വെച്ച് കേടാവാൻ പറ്റില്ല. അമ്മാരിയിലാണ് ഞാൻ പ്രസ് ചെയ്തും മറ്റേക്ക് ഞെക്കി ചെയ്തും ഞെക്കി പൊട്ടിക്കേണ്ട അവസ്ഥയായിരുന്നു. അതാണ് ഗെയിമിൻ്റെ കറൻലിയുള്ള അവസ്ഥ. ഒന്നുകിൽ ഇമാർക്ക് ഈ ഗെയിം വേണ്ട, അമ്മാർക്ക് ഈ ഗെയിം വേണ്ട, അതാ ചുമ്മാ കാട്ടിക്കൂട്ടിയൊരു ഗെയിം ഇട്ടേക്കുവാണ്. അല്ലെങ്കിൽ ഇവന്മാർ ജസ്റ്റ് എന്താണ് ഇവന്മാരെ ടീം പോരാ, ഇവന്മാരെ പുതിയ ടീം ഇപ്പോൾ പെസ്സിൽ നിന്ന് ഇഫ്ബോളിൽ വന്നിട്ട് കുറേ പേരെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഗെയിമിനകത്ത് പ്രൊഫഷണലൊക്കെ ഉണ്ട്, കുറേ പേരെയൊക്കെ ഒരു മാറ്റിയിട്ട് പുതിയ ടീമുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഒന്നുകിൽ ഇവന്മാരുടെ ടീം കറൻലിയുള്ള ടീം കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇവന്മാർക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇവന്മാർക്ക് ഈ ഗെയിം വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം പറയും നെഗറ്റീവ് അടിക്കുകയാണ്, മറ്റേ മറിച്ചാണ്. ഞാൻ ഈ 2 ഗെയിം കളിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പം ഈ 2 ഗെയിം കളിക്കുന്നവർക്കും ഈ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതാണ് നല്ലത്തെ ഓട്ടിങ്ങിലും കണ്ടതും. അപ്പം അത് മൊബൈലിൻ്റെ ഓട്ടിങ്ങാണ്, PC ആണ്. നിങ്ങൾക്ക് 2 കളിച്ചു നോക്കട്ടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മളെ ആരും അടിക്കത്തില്ല, നമ്മുടെ പേഴ്സണൽ കാര്യമാണ്, നമ്മുടെ ഒപ്പീനിയൻ പറയണം. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ ഇത്രയും ആൾ ഗെയിം കളിച്ച യൂട്യൂബറെന്ന് നോക്കണ്ടേ, ഞാൻ ഇത്രയും ആൾ ഗെയിം കളിച്ച എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫിഫയും ഫിഫ PC അല്ലെങ്കിൽ ഈ ഫുട്ബോൾ PC നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഇവൻറ്റ്സ് ഞാൻ നോക്കുന്നില്ല, 2 ഇവൻറ്റ്സ് ഞാൻ നോക്കുന്നില്ല, പിന്നെ 2 റിവാർഡ് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ ഫിഫ ആയിരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഗെയിം. മറ്റേ നിങ്ങൾക്ക് സ്ട്രെയിൻ എടുത്ത് കളിക്കാം. പിന്നെ ഈ ഫുട്ബോളിൻ്റെ പോസിറ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ 1-ാമത്തെ കാര്യം കമൻട്രി. കമൻട്രി എന്ന സാധനം, ഇംഗ്ലീഷ് കമൻട്രി അല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് കമൻട്രി രണ്ട് സ്റ്റൈലാണ്, രണ്ട് ഇഷ്ടപ്പെടുന്നവർ കാണും, ഓക്കെ, അത് അവരുടെ പ്രിഫറൻസാണ്. പക്ഷേ അറബിക് കമൻട്രി ഈ ഫുട്ബോളിൻ്റെ കിടു സാധനമാണ്, സൂപ്പർ സാധനമാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ കൊല്ലം കൊണ്ട സംഭവമാണ് അറബിക് കമൻട്രി, അത് വേറെ ലെവൽ സാധനമാണ്. പിന്നെ ഈ ഫുട്ബോളിൻ്റെ ബോൾ മൂവ്മെൻറ്റ്സും ആ ബോൾ പോകുന്ന ശൈലിയുണ്ടല്ലോ, സ്പീഡ്, ബോളിൻ്റെ സ്പീഡല്ല പറയുന്നത്,
ആ ബോൾ പോകുന്ന ശൈലി വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ. ബാക്കി ഒരു കാര്യവും കൊള്ളത്തില്ല. ഗെയിം പ്ലേ ഒക്കെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു 90% ഞാൻ വോട്ട് ചെയ്യുന്നത് എന്താണ് ഫിഫയ്ക്ക് തന്നെയായി. കാരണം നമ്മൾ ഗെയിം കളിക്കുന്നത് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാനാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമാണ്. പിന്നെ സ്ട്രെസ് എടുത്ത് കളിക്കണം എന്ന് എനിക്ക് പ്രാന്ത് പിടിച്ച് അത് കളിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചൂസ് ഈ ഫുട്ബോൾ. സോ ഗൈസ് ബൈ. Gagliardini. Oh, he's picked out the runner. He's got away. And that's not going to reach. It's a pretty loose pass. Gagliardini. He's had a hit. Well, it's a nice idea, but the execution was lacking. It's run loose, and a second time, he can pounce on that. A skipper's goal!